42-നാണ് ഈ വണ്ടി വന്ന് ഈ സംഭവം നടക്കുന്നത്. ദിലീപ് വീട്ടിൽ നിന്ന് 9:45 ദിലീപ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഈ വണ്ടി വരുന്നതിന് 3 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് പറൂർ കവലയിൽ നിന്ന് കൊട്ടാരക്കടവ് വീട്ടിലേക്കാണ് പുള്ളി പോയിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയാതെ ഒന്നും ചെയ്യില്ല. ഈ സമയത്ത് ചെയ്യോ എന്നുള്ളൊരു സംശയം എല്ലാവരും ഉന്നയിക്കാം. അത് തന്നെയാണ് പുള്ളിയുടെ പ്ലസ് പോയിൻ്റ്. പുള്ളിക്ക് ഇങ്ങനെയുള്ള സമയങ്ങൾ പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. പുള്ളി എനിക്ക് 40-45 വർഷത്തെ പരിചയമുള്ള ആളാണ് ദിലീപ്. ദിലീപ് കൃത്യമായി ഏത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ കേസിന് ജീവിതത്തിൽ തെളിയാൻ പോകുന്നില്ല. കാര്യം കൃത്യമായ പ്ലാനിങ് പുള്ളിക്ക് അറിയാം. പുള്ളി ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രി പുള്ളി അതിനുള്ള പ്ലാനുകൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് തന്നെ 12:30 പുള്ളി ആൾക്കാരെ കാണാൻ പോയിട്ടുണ്ട് ഇന്നലെ രാത്രി. ഞാൻ അത് അന്വേഷിക്കണം ആരെയൊക്കെ കാണാൻ പോയിരിക്കണം. പുള്ളിയോട് ചോദിക്കുക ആരെ കാണാൻ പോയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തേക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജാമ്യത്തിന്റെ ഉപാധികളിൽ അദ്ദേഹത്തിന് ആളുകളെ കാണാൻ പാടില്ല എന്നില്ല കേട്ടോ. അല്ല ആളുകളെ കാണാം, കാണുന്ന സമയമുണ്ടല്ലോ. രാത്രി 12:30 പോകേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ പോയിട്ടുണ്ട് കാണാൻ ആൾക്കാരെ. സന്തോഷ് ദുർബലമായ വാദങ്ങൾ ഉന്നയിക്കാതെ ദിലീപിനെതിരെ താങ്കൾക്ക് എന്ത് തെളിവാണുള്ളത്? ഈ വിഷയത്തിൽ താങ്കൾ ഈ ജാമ്യ വ്യവസ്ഥ അത് ലംഘിക്കപ്പെട്ടു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ ആരോപണമാണ്. അല്ല ഗുരുതരമായ ആരോപണമാണ്. കാര്യം എന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ച് പല കാര്യങ്ങളും അന്വേഷിച്ചിട്ടുള്ളതാണ്. ഞാൻ ഡി സിനിമയ്ക്ക് എതിരെ മാത്രമല്ല പുള്ളിക്കെതിരെയും പോലീസിന് വ്യക്തമായ തെളിവുകൾ നൽകിയിട്ടുണ്ട്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് താങ്കളിൽ നിന്ന് പോലീസ് താങ്കളിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. പോലീസ് എന്നെ വിളിച്ച് 3.5 മണിക്കൂർ എന്നെ ചോദ്യം ചെയ്ത് എൻ്റിൽ നിന്നും കുറേ കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. അതിവിടെ പറയുന്നത് മോശമാണ്. കാര്യം അത് പറയാൻ പറ്റൂല. കാര്യം പോലീസ് അന്വേഷിച്ച് അത് കുറ്റോത്തരം വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അടുക്കര രാജകുമാർ, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മൊഴിയെടുത്തിട്ടുണ്ട്. സാക്ഷിയാണെന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ദിലീപാണ്, ദിലീപിന്റെ ആളുകളാണ് ആക്രമിച്ചത് എന്ന തെളിവില്ല. അദ്ദേഹം പറയുന്നു ഉറപ്പാണ്. അത് ഇനി തെളിയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആളിന്റെ ബന്ധുവിന്റെ വണ്ടിയാണെന്ന് പറഞ്ഞു. അതൊക്കെ പോലീസ് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസ് ജാമ്യം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ നമ്മളവിടെ വളരെ വിനയമായി സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാൻ വന്നിരുന്ന പലർക്കും പോലും വല്ലാത്ത ഒരു ഊർജം, ഇതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു, ഇനി ഈ കേസിൽ ഒന്നുമില്ല എന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങളെപ്പോലുള്ളവർക്ക് തരുന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് ഇനിയുള്ള സമൂഹം, ഈ സമൂഹം, ഈ നടൻ്റെ ഫാൻസ് അസോസിയേഷൻ മാത്രമല്ലല്ലോ കേരളത്തിലുള്ളത്, ലക്ഷോപലക്ഷം സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, അനിയത്തിമാരുണ്ട്. ഇവരെല്ലാം കേരളത്തിൽ ജീവിക്കുന്നവരാണ്. ഈ നടനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗളച്ഛേദം നടത്തിക്കളയും എന്നുള്ളതാണ് സിറ്റുവേഷനെങ്കിൽ, ഇന്നത്തെ ഫേസ്ബുക്കുകളിൽ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ പലരും വായിച്ചവരെന്നോട് പറഞ്ഞു വളരെ അഴിഞ്ഞാട്ടങ്ങളാണ് അതിൽ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ആളുകളൊന്ന് ആലോചിക്കുക. ഇവിടെ ക്രമസമാധാന ലംഘനം നടക്കാതെ സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞ് സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിവുള്ള ഒരു സമൂഹം വേണമോ? ഈ സർക്കാരും തീരുമാനിക്കണം. സർക്കാരിൻ്റെ കാര്യത്തിൽ ഇന്നലെയും ഇന്നും ഒന്നും യാതൊരു പ്രതികരണവും ഇല്ല. ഇനി അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതിന് ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കി, ഒരു കണക്കിന് ജാമ്യം കിട്ടിയതാണ് ഭേദം. നമുക്ക് വളരെയേറെ പ്രഷറുകൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കുറഞ്ഞു, അത് അവർ രണ്ടുപേരും ആലോചിക്കട്ടെ. പക്ഷേ ഒരു ജാമ്യം കിട്ടിയ പ്രതിയോട് നമ്മൾ വളരെയേറെ ഉപദേശിക്കാറുണ്ട്, ഒരു കാരണവശാലും നിങ്ങളുടെ പേര് പോലും മിസ്യൂസ് ചെയ്യത്തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം നിയമലംഘനം നടത്തി ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ പിന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിലിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ പോലും പുറത്തു വരാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കുവാൻ ഇദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ത്രട്ടൻ ചെയ്യുവാനോ പോയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുന്ന ഒരു ഇൻസിഡൻറ്റ് വന്നാൽ ഈ ബെയിൽ ക്യാൻസൽ ചെയ്യാൻ ഹൈക്കോടതിക്ക്
ഹൈക്കോടതി നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് പ്രൊസീഡിങ്സ് നടത്തിക്കൊള്ളാൻ പറഞ്ഞാണ് ഈ ഓർഡർ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സന്തോഷിന്റെ ആരോപണം ഗൗരവത്തിലുള്ളതാണെന്ന് താങ്കൾ കരുതുന്നു? പോലീസ് അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച തെളിവോടുകൂടി മജിസ്ട്രേറ്റിന്റെ മുമ്പ് ചെല്ലട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പം നമ്മൾ സംസാരിച്ചാൽ നമ്മൾ മുൻവിരോധികളാണെന്ന് പറയും. കാര്യം ഇതിൽ വളരെയേറെ ശത്രുത ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പം നേരിടുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രതികൂലമായി വരുന്ന ഒരു നിയമ സാധ്യത ഡിസ്കസ് ചെയ്താൽ അത് മനഃപൂർവ്വം അദ്ദേഹത്തെ കുരുക്കാനാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന സഹോദരങ്ങളാണ് ഉള്ളത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ശ്രീ പി പ്രേംചന്ദ്, ഇപ്പോൾ ദിലീപ് ഫാൻസിൻ്റെ പേജിൽ നിന്ന് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ്, ഏട്ടനെതിരെ സംസാരിച്ച ഫെമിനിസ്റ്റുകൾ ഓർത്താൽ നല്ലത്, യഥാർത്ഥ കൊട്ടേഷൻ ഇനി കേരളം കാണാൻ കിടക്കുന്നതേയുള്ളൂ, ദിലീപേട്ടനൊന്ന് മനസ്സ് വെച്ചാൽ മതി മക്കളെ, പിന്നെ നീയൊക്കെ ഇവിടുത്തെ ആൺപിള്ളേരുടെ ഫോണിലെ തുണ്ടുപടങ്ങളാകും. ഇതാണ് ഭീഷണി. ഈ പോസ്റ്റ് കുറേ ആളുകൾ ഷെയർ ചെയ്യുകയുണ്ടായി, അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ. അതിനുശേഷം ഇപ്പോൾ അത് പോസ്റ്റ് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഇതൊന്നല്ല, പലതരത്തിൽ പല രീതിയിൽ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ പ്രേംചന്ദ്, അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ ദിലീപ് വിഷയത്തിലും നമ്മൾ കണ്ടു, ദിലീപിനെ ഈ സംഘടനകളിൽ നിന്നും ഒക്കെ തന്നെ പുറത്താക്കിയ കാര്യത്തിൽ ഈ സംഘടനകളൊക്കെ തന്നെ ദിലീപിനോടാണ് അന്യായം കാട്ടിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വിശദീകരണമില്ല, ചോദ്യം ചോദിക്കലില്ല, ഒന്നുമില്ല, ഏകപക്ഷീയമായിട്ട് അവർ ദിലീപിനെ ജനാധിപത്യ വിരുദ്ധമായി പുറത്താക്കുകയാണ് ചെയ്തത്. പക്ഷേ ദിലീപ് വീണു എന്ന ഒരു പ്രത്യേകതരം ഉറപ്പിലാണ് ഈ ഇവർക്കൊക്കെ തന്നെ ദിലീപിനെ പുറത്താക്കാനുള്ള ധൈര്യം കിട്ടിയത്. നേരെ തിരിച്ച് ദിലീപ് തിരിച്ചു വരുന്നു എന്നറിയുന്നതോടുകൂടി എല്ലാവരും തന്നെ ഒന്ന് വൺ ബൈ വൺ ആയിട്ട് കൂറുമാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരർത്ഥത്തിൽ ഈ ഫാൻ ക്രൗഡിൻ്റെ അതേ മനോഭാവം തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിലെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന മഹാഭൂരിപക്ഷവും വെച്ച് പുലർത്തുന്നത് എന്ന് കാണുന്നത് വളരെ ദുഃഖകരമാണ്. റേപ്പിന്, ബലാത്സംഗത്തിന് എൻഡോസ് ചെയ്യുന്ന വിധത്തിലുള്ള ഫാൻ ക്രൗഡിൻ്റെ നിലപാടുകളെ തള്ളിക്കളയുവാൻ ഇവരാരും തന്നെ മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ഈ ഇൻഡസ്ട്രി എത്രത്തോളം കടുത്ത സ്ത്രീവിരുദ്ധതയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതിനെ മാത്രമേ ഉദാഹരിക്കുന്നുള്ളൂ. ശ്രീ മഹേഷ്, താങ്കൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഫാൻസിൻ്റെ ആഹ്ലാദ പ്രകടനം, അവർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, അവരങ്ങനെ പറഞ്ഞു പോകുമെന്നുള്ളത്. പക്ഷേ ഒരു പരിധി വിടുകയാണ് എങ്കിൽ, ആ പരിധി വിടുമ്പോൾ ദിലീപ് എന്ന നടന്, ദിലീപിൻ്റെ ആരാധകരാണല്ലോ, ദിലീപ് എന്ന നടന് അവരെ നിയന്ത്രിക്കാൻ സാധിക്കും, അതെന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നില്ല? ഈ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാചകങ്ങൾ, പ്രതികരണങ്ങൾ, ഭീഷണികൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുമല്ലോ, അവരെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് ദിലീപ് മുൻകൈ എടുക്കുന്നില്ല? അല്ല, ദിലീപ് ഇറങ്ങിയിട്ട് സ്മൃതി 24 മണിക്കൂർ ആയതല്ലേ ഉള്ളൂ. മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ തന്നെ ദിലീപ് ഫാൻസിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന റിയാസിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് കണ്ടു ഫേസ്ബുക്കിൽ. പിന്നെ ദിലീപിനെ സ്നേഹിക്കുന്നവർ, ഫാൻസുകാർ എല്ലാം ആത്മനിയന്ത്രണം പാലിക്കണം. ഒരു കാരണവശാലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അത് ദിലീപിന് പ്രശ്നമാകരുതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ഫേസ്ബുക്ക് വഴി ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഇപ്പോൾ തന്നെ മാതൃഭൂമി നിന്നിട്ട് ഞാനും ഈ പൊതുജനത്തിലെ ദിലീപിനെ സ്നേഹിക്കുന്നവരോട് ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെയാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം അല്ലെങ്കിൽ അമിത ആഹ്ലാദം കാരണം ഒരിക്കലും ആ പാവം ദിലീപിന് ഒരു പ്രശ്നവും വരരുത്. കാരണം അത് ഇപ്പം തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് സന്തോഷ് ഈ മറ്റേ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് 45 വർഷമായിട്ട് ദിലീപിനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിലീപിൻ്റെ പ്രായം എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം. കൈക്കുഞ്ഞായിരിക്കുന്ന ദിലീപിനെ അദ്ദേഹത്തിന് അപ്പം തൊട്ടേ അറിയാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിന് വണ്ടിയുടെ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്, അതുമൊക്കെ തന്നെ പക്ഷേ പിന്നെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അത് ആര് ചെയ്താലും. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്മൃതി വിശ്വസിക്കുന്നത് ദിലീപിന് ഒരു പ്രശ്നം വരണം എന്ന് കരുതിക്കൊണ്ട് തന്നെ ദിലീപിനെ സ്നേഹിക്കാത്ത ആരോ തന്നെയാണ് അത് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദിലീപിനെ സ്നേഹിക്കുന്ന ആരും അത് ചെയ്യും, പ്രത്യേകിച്ചും ഇന്നലെ ഒരു ദിവസം ഇറങ്ങിയ ഉടൻ തന്നെ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി സ്മൃതി ഒരു മിനിറ്റും കൂടെ തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അജയ്കുമാർ സാറിനോട് പറയാനുള്ളത്,
പറയാനുള്ളത്, സാറേ സാർ എന്നെയാണ് ഉദ്ദേശിച്ചത്, അങ്ങേക്കെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നും പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഞാനാണോ? ഞാൻ എന്നും അങ്ങനെയോട് ബഹുമാനപൂർവ്വം സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, താങ്കൾ വളരെ സൗമ്യമായി ഇവിടെ വന്ന് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നവര്, അരെ അതിൽ താങ്കൾ ഉൾപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. താങ്കൾ ഉൾപ്പെടുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് താങ്കളെ പോലെ ദിലീപിന് വേണ്ടി സംസാരിക്കുന്ന പലരുടെയും ഊർജവും എല്ലാം കൂടുകയും യഥാർത്ഥത്തിൽ ഇപ്പൊ ഊർജം കുറയുക വേണ്ടത്. കാര്യം ഒരു ബെയില് തന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് കോടതിക്ക് അസസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ വളരെ ഇതായിട്ട് എന്ത് എല്ലാം പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ള രീതിയിലാണ് പലരും പ്രതികരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇന്നും ഒക്കെ കണ്ടത്. ശ്രീ മഹേഷ്, ഇതിപ്പോൾ താങ്കൾ പറയുന്നത് ഞങ്ങൾക്കുള്ള ഒരു വിഷമം എന്താ പറയാ? അജയകുമാർ സാർ, സ്മൃതി പറയൂ പറയൂ. ഞാൻ ഒന്ന് പറഞ്ഞു, സ്മൃതി, അജയകുമാർ സാർ, അതെ, പിന്നെ പലപ്പോഴും അങ്ങ് പറയുമ്പോൾ അങ്ങ് പ്രധാനമായിട്ടും ഞങ്ങൾ അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ ഇത് ഞാൻ വിശ്വസിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത് അങ്ങ് ഒരു നിയമജ്ഞനാണ്, നിയമം പറയാൻ വേണ്ടി വരുന്നു, ഒരു ചാനലിൽ ഇരുന്നിട്ട് നിയമത്തിന് വേണ്ടി തന്നെയാണ് അങ്ങ് വരുന്നതെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പിന്നെ പ്രതീക്ഷയും വിശ്വാസവും. അങ്ങനെ ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പലപ്പോഴായിട്ട് പക്ഷെ അങ്ങ് പറയുമ്പോൾ അത് ദിലീപിനെതിരാകുന്നുണ്ടോയെന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് അങ്ങയുടെ അത്രയും വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ടാവും, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് അങ്ങനെ ആണോ അല്ലെങ്കിൽ ആ രീതിയിലാണോ എന്നൊക്കെയുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. അത് അജയകുമാർ സാർ ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ഞാൻ എന്നും അങ്ങയോട് ബഹുമാനപൂർവ്വം സംസാരിച്ചിട്ടുള്ളൂ. ശ്രീ മഹേഷ്, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ഫാൻസിന്റെ പ്രകടനം, ആ പ്രകടനത്തെ നിയന്ത്രിക്കാൻ ദിലീപിന് എന്തുകൊണ്ട് ഇടപെടാനാവില്ല എന്നാണല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള പ്രതികരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എതിരാളികളായിരിക്കാം, അല്ലെങ്കിൽ തന്നെ അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്ന് താങ്കൾ പറയുന്നു. അത് താങ്കൾ പറഞ്ഞു ദിലീപിനെ അതുമൂലം ദിലീപിന് കുരുക്കാവും എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇരയാക്കപ്പെട്ട ഈ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം എല്ലാ സമയവും കൂടെ നിന്ന ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടല്ലോ, ഒരു സ്ത്രീ കൂട്ടായ്മയുണ്ടല്ലോ സിനിമയിലെ, ആ വനിതാ സംഘടനയിലെ സ്ത്രീകൾ, അവർക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്ത്രീവിരുദ്ധമായ പ്രസ്താവന നടത്തരുത് എന്ന നിലയ്ക്കല്ലേ അതിനെ കാണേണ്ടത്? അതല്ലാതെ ഇനിയും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദിലീപിന് വീണ്ടും പ്രശ്നമാകും എന്ന പ്രശ്നമാണ്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ മറ്റേതാണ്, ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് സന്തോഷിന്റെ വീട്ടിലുണ്ടായ ഏതാണ്? ഫേസ്ബുക്കിൽ വരുന്ന പോസ്റ്റുകൾ, സമൂഹത്തിലെ ജനങ്ങളുടെ വരുന്ന പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫാൻസിന്റെ ഇതായി വരുന്ന പോസ്റ്റുകൾ. അതെ അതെ, നോക്കൂ, ഫാൻസ് അങ്ങനെ ഈ ദിലീപിനോടുള്ള സ്നേഹത്തിൻ്റെ അമിതാവേശത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് സ്മൃതി. അത് തിരുത്തണമെന്നാണ് ഞാൻ അവരോട് ഈ മാതൃഭൂമി ചാനലിൽ കൂടെയും പറയുന്നത്. അവർ ആദ്യം ഇറങ്ങിയതിൻ്റെ അമിതാവേശത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ അതൊരു ശാന്തരാവണം. ഇത് ദിലീപിന്, അവർ സ്നേഹിക്കുന്ന ദിലീപിന് അത് മോശമായിട്ട് വരും, അല്ലെങ്കിൽ ആ രീതിയിൽ ചിത്രീകരിക്കും, അല്ലെങ്കിൽ ദിലീപിന് ഒരു കഷ്ടകാലം വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പലരും ഇതിനെ ഒരു ആയുധമാക്കി മാറ്റും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, ചെയ്യാൻ പാടില്ല. പിന്നെ ദിലീപ് ഇപ്പോൾ ഇറങ്ങിയതുള്ളൂ, ദിലീപ് തീർച്ചയായിട്ടും ഒരു ആഹ്വാനം കൊടുക്കും, ഇവരെ ശാന്തരാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്മൃതി.